ഇപ്പൊ എവിടെയാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഹലോ മേഘ, എവിടെയാ നിക്കണത്? രണ്ടാമത്തെ റോഡോ? രണ്ടാമത്തെ റോഡിൽ ഞാൻ കാണുന്നില്ലല്ലോ മേഘു. ദൈവം റൈറ്റിലേക്ക് നോക്ക്, ഇവിടെ 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 ഞാൻ ഇവിടെ ഉണ്ട്. ആ ആ കണ്ടു കണ്ടു. എന്റെ മേഘു, ഇതാണോ രണ്ടാമത്തെ റോഡ്? ഇതാണോ രണ്ടാമത്തെ റോഡ്? ഞാൻ ആകെ കൺഫ്യൂഷൻ ആയി. കൊറേ റോഡ് ഇങ്ങ് വന്ന് ചേരല്ലേ. ഇതെന്താ സംഭവം എന്നറിയോ? രണ്ടോ അതിലധികമോ റോഡുകള് ഇങ്ങനെ വന്ന് കൂടിച്ചേരുന്ന സ്ഥലല്ലേ, ഇതിനെയാ നമ്മള് ഇന്റർസെക്ഷൻസ് അല്ലെങ്കിൽ ജംഗ്ഷൻസ് എന്ന് പറയാ. ഓ, പഠിച്ചിരിക്കുന്നു റോഡ് ഇന്റർസെക്ഷൻ. നമുക്ക് സമയങ്ങളുണ്ട്, ക്രോസ് ചെയ്യാം. ആ ശരി, കടക്കാം. വണ്ടി നോക്കണേ? വണ്ടി നോക്കി ക്രോസ് ചെയ്യാം. നമ്മൾ ഇന്റർസെക്ഷൻസ് മൂന്നെണ്ണം പറഞ്ഞില്ലേ, അത് ഒന്ന് അൺചാനലൈസ്ഡ് ആണ്, രണ്ടാമത്തെ ചാനലൈസ്ഡ് ആണ്, മൂന്നാമത്തെ റോട്ടറി ആണ്. ഇപ്പൊ ഓർമ്മ വന്നോ? എനിക്ക് ഓർമ്മയുണ്ട്, ഈ അൺചാനലൈസ്ഡ് ആണ് നമ്മൾ ഓൾ പേവ്ഡ് ഇന്റർസെക്ഷൻസ് എന്ന് വിളിക്കാം. അതായത് വളരെ ട്രാഫിക് കുറഞ്ഞ സ്ഥലങ്ങളിലുള്ള റോഡൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ട്രാഫിക് സെപ്പറേറ്ററുകളോ മീഡിയനുകളോ ഒന്നും നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ എന്താ പറയുക, അൺചാനലൈസ്ഡ് മാനറിലായിരിക്കും വണ്ടികൾ പോകുന്നുണ്ടായിരുന്നത്. ലോ ക്ലാസ് ടൈപ്പ് ഇന്റർസെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു അൺചാനലൈസ്ഡ് ഇന്റർസെക്ഷൻ പറയാം. പക്ഷെ അവിടെ കോൺഫ്ലിക്ട് ഏരിയാസ് വളരെ കൂടുതലാണ്, കാരണം റെഗുലറൈസേഷൻ വെഹിക്കിൾസ് ഇങ്ങനെ അൺചാനലൈസ്ഡ് രീതിയിൽ പോവല്ലേ. അപ്പൊ ഏറ്റവും കോംപ്ലക്സ് ടൈപ്പ് ആയിട്ടുള്ള ഇന്റർസെക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു അൺചാനലൈസ്ഡിനെയാണ്. ഇപ്പൊ ചാനലൈസ്ഡ് ആണെങ്കിൽ ഇതുപോലെ ഒരു സെൻട്രൽ ഒരു ഐലൻഡ് ഉണ്ടാവും. ഈ ഐലൻഡിനെ ചുറ്റിപ്പറ്റി ചാനലൈസ്ഡ് മാനറിലായിരിക്കും നമ്മുടെ വെഹിക്കിൾസ് പോകണ്ടായിരിക്കാം. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഡർലി മൂവ്മെന്റ് നമ്മുടെ വണ്ടികൾക്ക് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഈ കൊടുക്കുന്ന ഈ ഐലൻഡ് ഉണ്ടല്ലോ, ഈ ഐലൻഡ് റോഡിൽ നിന്ന് ഒരു 200 mm എബോവ് ഹൈറ്റിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു ഹയർ വേർഷൻ ആണ് അപ്പൊ നമ്മള് റോട്ടറി ഐലൻഡ്. അതെ, ഇതിന്റെ ചാനലൈസ്ഡ് വേയിൽ തന്നെ ട്രാഫിക് മൂവ് ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, സെൻട്രലായിട്ട് ഒരു ഐലൻഡ് ഒക്കെ കൊടുത്ത് ചെയ്യുന്നത്. സാധാരണ ട്രാഫിക് വളരെ കൂടുമ്പോഴാണ് നമ്മൾ റോട്ടറി പ്രിഫർ ചെയ്യാം. അപ്പൊ ഈ ചാനലൈസ്ഡ് ഇന്റർസെക്ഷൻ ഈ റോട്ടറിയും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഈ റോട്ടറി എന്ന് പറഞ്ഞാല് കുറച്ചുകൂടെ വെഹിക്കിൾസ് ഒക്കെ വരുന്ന സ്ഥലങ്ങളില്ലേ, അതായത് ഒരു മണിക്കൂറിൽ 300 to 5000 വരെ ഒക്കെ വണ്ടികൾ പാസ് ചെയ്തു പോകുന്ന റോഡുകൾ ഉണ്ടാവില്ലേ, അങ്ങനെ അത്രയും കൂടുതൽ ട്രാഫിക് വരുന്ന ഏരിയാസിലാണ് നമ്മൾ റോട്ടറി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 4 to 7 റോഡൊക്കെ വന്ന് ജോയിൻ ആവുന്ന സ്ഥലങ്ങളില്ലേ, അവിടെ നമ്മൾ റോട്ടറി കൊടുക്കും. ഇനിയിപ്പോ ഈ നമ്മൾ നിൽക്കുന്നത് ഒരു സർക്കുലർ ഷേപ്പ് റോട്ടറി അല്ലേ, റോട്ടറി സർക്കുലർ തന്നെ കൊടുക്കണം എന്നില്ല. എല്ലാ റോഡിൽ നിന്നുള്ള ട്രാഫിക് ഒരുപോലെ ആണെങ്കിൽ നമ്മൾ സർക്കുലർ ആണ് പ്രിഫർ ചെയ്യുക. ഇനി ചില റോഡുകൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതലും ചില റോഡുകൾക്ക് ഇമ്പോർട്ടൻസ് കുറവാണെങ്കിൽ നമ്മൾ എലിപ്റ്റിക്കൽ ഷേപ്പ് പ്രിഫർ ചെയ്യും. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും ഇതിന്റെ റേഡിയസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പൊ എത്ര ഡയമീറ്റർ വേണമെന്ന് കണ്ടുപിടിക്കണ്ടേ? അതിനൊരു കണ്ടീഷൻ ഉണ്ട്, നമ്മളെ എൻട്രി റേഡിയസ് എത്രയാണോ അതിന്റെ 1.33 ടൈംസ് ആയിരിക്കും സർക്കുലർ ഐലൻഡിന്റെ റേഡിയസ്. ഇനി ഇതിനൊരു എക്സിറ്റ് പോർഷൻ ഉണ്ടാവില്ലേ, എക്സിറ്റ് പോർഷനിലേക്ക് നമ്മൾ കൊടുക്കുന്ന റേഡിയസും കുറച്ച് കൂടുതലായിരിക്കണം. എൻട്രിയിൽ ഉള്ളതിനേക്കാളും 1.5 to 2 ടൈംസ് കൂടുതലാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് റോട്ടറി ഐലൻഡില്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയാലേ റോട്ടറി പറയാൻ പറ്റുള്ളൂ. ശരി, ഇതിന്റെ പിന്നിൽ ഇത്രയധികം കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പിനല്ലേ നമ്മൾ അപ്ഗ്രേഡ് ഇന്റർസെക്ഷൻ എന്ന് പറയാം. നമ്മൾ പറഞ്ഞ ഈ മൂന്ന് ടൈപ്പും ഒരേ ലെവലിലല്ലേ, ഒരേ ലെവലിലായതുകൊണ്ട് നമ്മൾ അതിന് അപ്ഗ്രേഡ് എന്ന് പറയും. ഓ, അപ്പൊ റോഡുകൾ ഡിഫറെന്റ് ലെവലിൽ മീറ്റ് ചെയ്യുന്ന ഇന്റർസെക്ഷൻസ് ആണെങ്കിലോ അതിനെ നമ്മൾ എന്താ പറയാ, അതിനെ ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ. അതാണ് ഗ്രേഡ് സെപ്പറേറ്റഡ് അല്ലേ. ഓക്കെ ബാബാ, നമുക്ക് പോവാൻ നോക്ക്. ഇവിടെ നിന്നാലേ വല്ല വണ്ടിയും നമ്മൾ ഇടിക്കും. നല്ല റൊട്ടേഷൻ ആണ്, അധികം നിൽക്കാൻ പറ്റിയ സ്ഥലമില്ല.